കരിവെള്ളൂരിലെ വിനോദ് പണിക്കർക്ക് മറത്തുകളിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് കോൺഗ്രസ് നേതാവും ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയുമായ എം പ്രദീപ് കുമാർ. ആധുനിക കാലത്ത് അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ഇത്തരം നിഷേധങ്ങൾ നടത്തുന്നത് നാടിന് അപമാനകരമാണെന്നും പ്രദീപ് കുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായത്തിന് എനിക്ക് രണ്ട് അഭിപ്രായങ്ങളില്ല. പക്ഷേ തൻ്റെ മകനൊരു അന്യമതത്തിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തനിക്ക് ലഭിക്കേണ്ടത് ഒരു കൊല്ലത്തെ അധ്വാനവും പ്രതീക്ഷയുമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത്. അപ്പോൾ തനിക്ക് ലഭിക്കേണ്ടുന്ന അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അതൊരു വലിയ ഖേദകരമായ ഒരു കാര്യമായിട്ടാണ് ആ കലാകാരനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മൾ അദ്ദേഹം ചെയ്യാത്ത ഒരു തെറ്റിന് അദ്ദേഹത്തിനെ ഇത്തരം വേദികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അതും പുരോഗമന പ്രസ്ഥാനത്തിന് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണിൽ വെച്ച് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്, പ്രതിഷേധകരമാണ്, വളരെ ദുഃഖകരമാണ് ഈ പോക്ക് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങളിലൂടെ നമ്മുടെ അനുഷ്ഠാന കലകൾ നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളുമായി അത് കാവിൻ്റേതായാലും ക്ഷേത്രത്തിൻ്റേതായാലും ഭാരവാഹികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ കലയും ആചാരവും ഭക്തിയും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ സർവസമുദായ മൈത്രിയുടെ ഒരടയാളമായി എല്ലാവരും കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കണമെന്നാണ് ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ, കേരള പുരക്കളി അക്കാദമിയുടെ സ്ഥാപക സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്.